നമസ്കാരം. നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ചില്ലി ഫിഷ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതേയുള്ളൂ. ഫ്രൈഡ് റൈസ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ പോകുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഈ ചില്ലി ഫിഷ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇതുപോലത്തെ ഡിഷുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ പൂമീനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. മുള്ളുകളെല്ലാം മാറ്റിയെടുക്കണം. നിങ്ങൾക്ക് ഏത് നല്ല മീൻ വേണമെങ്കിലും എടുക്കാം. നെയ് മീനോ അതുപോലെ ഫ്ലഷി ആയിട്ട് കിട്ടുന്ന ഏത് മീനും എടുക്കാം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്തു. ഇനി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസ്, ഒരു ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു ടീസ്പൂൺ മൈദ. ഉപ്പ് മാത്രം നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ട് ബാക്കിയെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാനായിട്ട് നമുക്കൊരു മുട്ടയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എത്ര മീനാണോ എടുത്തിരിക്കുന്നത് അതിന് അളവിനനുസരിച്ചാണ് ഞാൻ മുട്ട ചേർക്കുന്നത്. നിങ്ങളെടുക്കുന്ന മീനിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഒരു മുട്ടയോളം ചേർക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഒരു 30 മിനിറ്റോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നമ്മൾ വെക്കണം. ഇനി ഈ ചില്ലി ഫിഷ് തയ്യാറാക്കാനായിട്ട് നമുക്ക് സോസ് തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാം. അതേ അളവിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഹോട്ട് ചില്ലി സോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കടകളിലും അവൈലബിൾ ആണത്. 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഉണ്ടാക്കിക്കഴിഞ്ഞും ഒരിക്കലും ഫുഡ് വേസ്റ്റ് ആക്കരുത്. ഞാൻ ആ സ്പൂണിലിരുന്നതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് സവോളയാണ്. ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതളുകൾ അടർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം നമ്മൾ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇവിടെ ഞാൻ വലിയ 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളക് ചരിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ മാരിനേറ്റഡ് ആയിട്ടുള്ള ഫിഷ് ഇട്ട് വറുത്തെടുക്കാം. ചെറു തീയിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. കാരണം നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഈ ഫിഷ് കുക്കായി കിട്ടത്തുള്ളൂ. അല്ലാതെ വേറൊരു സമയം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ചെറു തീയിൽ വെച്ചുകൊണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഫിഷ് കുക്ക് ചെയ്ത് ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് കളറിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയൊന്ന് ഡ്രെയിൻ ആയി കിട്ടാൻ പേപ്പർ ടവലിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഫിഷ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ ഈ എണ്ണ കുറച്ച് മാറ്റിയെടുക്കുകയാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ മതി. നമ്മൾ വറുത്ത അതേ എണ്ണയാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയെല്ലാം ഞാൻ ഒരുമിച്ചിടുകയാണ്. കാരണം നമ്മളിത് ഒരുപാട് വഴറ്റിയെടുക്കുന്നില്ല. നമുക്ക് ഏകദേശം കടിക്കാൻ കിട്ടുന്ന പരുവത്തിന് വേണം വഴറ്റിയെടുക്കാൻ. അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കവും സവോളയും പച്ചമുളകും എല്ലാം ഒരുമിച്ച് ഒന്ന് ഇടുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇനി നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല കളറും ആവശ്യത്തിനുള്ള എരിവും നമുക്ക് കിട്ടാനാണ് കാശ്മീരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്യാം. ചെറു തീ വെച്ച് വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ. ക്യാപ്സിക്കം ഒക്കെ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീൻ കളറൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇനി നമ്മൾ നേരത്തെ സോസ് തയ്യാറാക്കിയ ബൗളിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറും അല്പം വെള്ളം കൂടെ കലക്കി നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് നല്ല ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കോൺഫ്ലവറിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് കൂട്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഈ ഡിഷ് എടുക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളം ചേർത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചില്ലി ഫിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂടോടുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു മണവുമാണ് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഡിഷുകൾക്കായിട്ട്
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.